കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ചുരുളി. സിനിമയെപ്പറ്റി നല്ല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറയുന്ന ആളുകൾ ഇപ്പോൾ തന്നെ നിരവധിയുണ്ട്. അതിന് കാരണം സിനിമയിലെ തെറിവിളി എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അസഭ്യവാക്കുകൾ സിനിമയിൽ കൂടുതലാണ് എന്നാണ് കണ്ടവർ പലരും പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ്. സിനിമയുടെ തന്നെ ഒരു ആരാധകൻ. ആരാധകനാണോ എന്ന് ചോദിച്ചാൽ വിമർശനവും ഉണ്ടെന്ന് തന്നെ പറയുവാൻ കഴിയും. റിമിടോമി മുൻപ് പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത്. മുൻ ഭർത്താവും റിമിടോമിയും സംഗീതജ്ഞനായ സ്റ്റീഫൻ ഡേവിസിയും സംസാരിക്കുന്ന പഴയൊരു ടോക്ക് ഷോയിൽ നിന്നുമാണ് ഇതിൻ്റെ ആദ്യത്തെ വരികൾ തുടങ്ങുന്നത്. അതിൽ ഭർത്താവിൻ്റെ എന്തു പെരുമാറ്റമാണ് റിമിക്ക് ഒട്ടും പറ്റാത്തത് എന്ന് സ്റ്റീഫൻ ചോദിക്കുമ്പോൾ ഭർത്താവിൻ്റെ തെറിവിളി തനിക്ക് ഇഷ്ടമില്ല എന്ന് റിമി പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഈ തെറിവിളികൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു അനുഭവമാണെന്നും റിമി അതിൽ തുറന്നു പറയുന്നുണ്ടായിരുന്നു. നമ്മൾ തെറിവാക്കുകയും പറയുമ്പോൾ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് റിമി അതിനെ കാണുന്നതെന്ന് മുൻ ഭർത്താവ് പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ അന്ന് സ്റ്റീഫൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാഥാർത്ഥ്യമായ കാര്യങ്ങളുണ്ട്. തെറിവിളികൾ ആസ്വദിക്കുന്നവരും അത് അസ്വസ്ഥരാക്കുന്നവരുമുണ്ട്. പുരുഷന്മാരിലും സ്ത്രീകളിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ റിമിയെപ്പോലെ കുറെ സ്ത്രീകളും പുരുഷന്മാരും കൂടി ഇക്കൂട്ടത്തിലുണ്ട്. തെറിവിളി കേൾക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണവർ. പ്രധാനമായും സ്ത്രീകളുടെ ലൈംഗിക അവയവത്തെ മുൻനിർത്തിയുള്ള തെറിവിളി ഒട്ടും ആസ്വദിക്കാൻ പറ്റാത്തവർ. ഇത്തരം തെറിവിളി വർഷം സ്ത്രീകളോട് നടത്തി അതിൽ പുളകം കൊള്ളുകയും അധികാരത്തിന്റെ സന്തോഷം അതിൽ അനുഭവിക്കുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിൽ കുറവൊന്നുമല്ല. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം തെറിവാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ചുരുളി സിനിമയ്ക്ക് ഏ സർട്ടിഫിക്കറ്റില്ലേ, അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കണമെന്ന് പറയുന്നവരോടും ഇഷ്ടമില്ലാത്തവർ സീരിയൽ കാണട്ടെ എന്ന് പറയുന്നവരോടുമൊക്കെ യോജിപ്പില്ലാത്തത്. ഒപ്പം മെൻസ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള തന്റെ അനുഭവങ്ങളെക്കുറിച്ചും ഈ വ്യക്തി പറയുന്നുണ്ട്. മെൻസ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പഴയൊരു കാലത്തെ രണ്ടു വർഷക്കാലം തെറിവിളികളുടെ അഭിഷേകമായിരുന്നു. അറിയാത്തതോ വിളിക്കാത്തതോ ആയ തെറിവാക്കുകൾ അധികമൊന്നുമില്ല. പക്ഷേ അന്നും അവിടെയും ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് വന്നാൽ പല ഭാഗത്തു നിന്നും ഫ്ലാഷ് എന്ന ഒരു വാക്ക് പറയുമായിരുന്നു. അതൊരു സൂചനയായിരുന്നു, പരസ്പരമുള്ള തെറിവിളികൾ നിർത്താനുള്ള ഒരു സൂചന. ഈ വാക്കുകൾ ഇഷ്ടപ്പെടുമോ എന്നറിയാത്ത ഒരാൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെന്നും നമ്മൾ അവരെ മാനിക്കണമെന്നും പറയുന്ന സൂചന. അല്ലാതെ ആദ്യമായി ഒരാളെ കാണുന്ന മാത്രയിൽ എന്താടാ തക്കാളി എന്നും ചോദിച്ച് ആളാകുന്നവരോട് എന്നും വിയോജിപ്പ് തന്നെയാണ്. അതുപോലെ കഥാസന്ദർഭങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന തെറിവാക്കുകളുടെ ബാഹുല്യത്താൽ ചുരുളി സിനിമയോടും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഈ വ്യക്തി പറയുന്നുണ്ട്. ആണധികാര സമൂഹത്തെ തുറന്നു കാണിക്കാൻ സ്ക്രീനിൽ ഇത്രയും പച്ചത്തറികൾ ആവശ്യമാണോ എന്നതിലാണ് സംശയം. ഏത് ലിജോ ജോസ് പെല്ലിശ്ശേരിയായാലും ഇതൊന്നും കേൾക്കേണ്ട കാര്യം തങ്ങൾക്കില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കാഴ്ചക്കാർക്ക് ഉണ്ട് എന്നും ഈ വ്യക്തി പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ചുരുളി സിനിമ ഇറങ്ങിയതോടുകൂടി സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അധികം ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത നിരവധി വാക്കുകളും പ്രയോഗങ്ങളും സിനിമയിൽ ഉണ്ട് എന്ന് തന്നെയാണ് സിനിമ കണ്ടിറങ്ങുന്നവരൊക്കെ പറയുന്നത്.